ബഹുമാനപ്പെട്ട മദഹർ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ജില്ലാ എസ്ഐ ഉപാധ്യക്ഷനും കൂടിയായ സയ്യിദ് ജലാലുദ്ദീൻ ഞങ്ങൾ അവർക്ക് നമ്മുടെ പ്രമേയം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി മഹാനവർകളെ ആദരപൂർവ്വം ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ മഹത്തായ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ കാലിക പ്രസക്തമായ ഒരു പ്രമേയം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മുടെ മുഹിമ്മത്തിന്റെ സിൽവർ ജൂബിലി അതിൻ്റെ പ്രഖ്യാപനം ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത്. തുടക്കം തന്നെ നല്ലൊരു രൂപത്തിലാകുമ്പോൾ മഹാന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ ഇതാ അഷ്റഖത്തിൽ വിദായ അഷ്റഖത്തിൽ നിഹായ, തുടക്കം ശോഭിച്ചാൽ അതിന്റെ ഒടുക്കം വരെ നല്ലതായിരിക്കുമെന്ന് ഹിക്മത്തുള്ള വലിയ ഹിക്മത്തിന്റെ ഉടമയാകുന്ന ബഹുമാനപ്പെട്ട ഇബ്ന് അത്തായില്ലായി സിക്കന്ദരി റഹിമഹുല്ലാഹ് ഞങ്ങളവരെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ സമ്മേളനത്തിന്റെ സിൽവർ ജൂബിലിയുടെ അതോടൊപ്പം തന്നെ മഹാനായ ശേഖുന തങ്ങളുടെ ഉസ്താദിന്റെ ഉറൂസും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മഹത്തായ പരിപാടിയുടെ ഒരു പ്രഖ്യാപനം തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. നല്ല ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികളിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ശേഷം പ്രഭാഷണത്തിൽ അത് വരും. ആറേഴ് മാസത്തെ വിവിധങ്ങളായ ഓരോ മാസത്തിലും പ്രത്യേകമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ് ഓരോ മാസവും നടക്കുന്നത്. അത് ഈ മഹത്തായ മാസത്തിൽ പരിശുദ്ധ മുഹറം മാസമാണ്. വെള്ളിയാഴ്ചയാണ് അസറിന് ശേഷം ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അസറിന്റെ ശേഷമാണ് എന്റെ അഭിപ്രായം എന്ന് ഇമാമിന് ഷാഫി റളിയല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാസം കൊണ്ടും ദിവസം കൊണ്ടും സമയം കൊണ്ടും നല്ലൊരു ധന്യ മുഹൂർത്തമാണ് ഈ മഹത്തായ സിൽവർ ജൂബിലിയുടെ പ്രഖ്യാപനം നടക്കുന്ന സമയം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇരിക്കുന്ന ഞാനടക്കമുള്ള എല്ലാവരും നിയ്യത്ത് വെക്കുകയാണ്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലി. നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്തിനാണ്? നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ തീരുമാനിച്ചാൽ അത് പൂർണ്ണമായും ആ ഡേറ്റ് തീരുന്നത് വരെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുക. നമ്മളിവിടെ വെച്ച് നെയ്യത്ത് വെക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻഷാല്ല ശേഷം നമ്മളോട് ഇവിടെ സംസാരിക്കും. എന്തൊക്കെ പരിപാടിയാണ് 25-ാം വാർഷികത്തിന്റെ ഈ സിൽവർ ജൂബിയോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നത്? അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അൽഹംദുലില്ലാ നല്ലൊരു റാഹത്ത് മനസ്സിലേക്ക് വരും. ഇൻഷാല്ല ആ കാര്യങ്ങളിലൊക്കെ എന്റെ പങ്കാളിത്തമുണ്ടാകും, ഞാനും അതിൽ അതിന്റെ വിജയത്തിനൊരു പങ്കാളിയാകും എന്ന ഒരു ദൃഢനിശ്ചയം ഇവിടെ നിന്നെടുത്ത് നല്ല ഒരു നിയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം ഈ സംഗമം നമ്മൾ പിരിയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് മുതൽ നമ്മൾ നിയ്യത്ത് വെക്കുകയാണ്. ഈ നെയ്യത്തോടുകൂടെ അല്ലാഹു തആല നമ്മുടെ റെക്കോർഡിൽ കൂലി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മഹത്തായ സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. ഇൻഷാല്ല 2017 ഏപ്രിൽ 27 മുതൽ 27, 28, 29, 30 നാല് ദിവസത്തെ മഹത്തായ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനം നടക്കുമ്പോൾ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൂരിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ മാറുന്ന വാർത്തകളാണ് ഒരാഴ്ച മുമ്പ് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത്. ലോകം മുഴുവനും അന്തരീക്ഷം മുഴുവനും മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മുടെ പരിസരവും ചുറ്റുപാടൊക്കെ ഉള്ളത്. എല്ലാവരിൽ നിന്നും ഗുണം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്, സ്നേഹവും സൗഹാർദ്ദവും ആഗ്രഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കാലിക പ്രസക്തമായ ഒരു പ്രമേയമാണ്
നമ്മുടെ മഹത്തായ മുഹിമ്മാത്ത് അതിന്റെ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഇൻഷാല്ലാഹ് സദാത്തുക്കളുടെയും ഉലമാക്കളുടെയും ഉമറാക്കളുടെയും മുതാലിമികളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടെ ഈ മഹത്തായ പ്രമേയം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله واصحاب سيدنا ومولانا محمد ഗുണകാം ശയാണ് മതം എന്ന മഹത്തായ പ്രമേയത്തിലാണ് നമ്മുടെ സിൽവർ ജൂബിലി നടക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള എല്ലാ പരിപാടികളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ടുള്ള വിജയം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് വാഹിദ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. 2017